നമസ്കാരം. എൻ പി മുഹമ്മദ് ഒരുപക്ഷെ ഒരു മുസ്ലിം ആയതുകൊണ്ടാവാം, ഒരു മുസ്ലിം കുടുംബം അതേപടി അവിടുത്തെ ആരാധനാ രീതികളും ഭക്ഷണ ശൈലിയും അവർ മാത്രമായി ഉപയോഗിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വിവേചനത്തെ പറ്റിയും അതുപോലെ തന്നെ സർപ്പങ്ങളെ പറ്റിയും ഭൂതങ്ങളെ പറ്റിയുമുള്ള അവരുടെ വിശ്വാസങ്ങളെ പറ്റിയുമെല്ലാം വളരെ മികച്ച രീതിയിൽ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു നോവലാണ് ദൈവത്തിന്റെ കണ്ണ്. ഇന്നത്തെ റിവ്യൂവും ഇതിനെ പറ്റിയാണ്. സോ വെൽക്കം ടു മൈ ചാനൽ ബുക്ക് മാർക്ക്. മുഹമ്മദ് 1990 എഴുതിയ ദൈവത്തിന്റെ കണ്ണ് എന്ന ഈ നോവലിന് 1993 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്തും വളരെയേറെ സമകാലിക പ്രസക്തി അർഹിക്കുന്ന ഒരു നോവൽ തന്നെയാണ് ഇത്. എല്ലാ ആചാരങ്ങളും അതേപടി അനുസരിക്കുന്ന വളരെ കർശനക്കാരായ ഒരു ഓർത്തഡോക്സ് മുസ്ലിം കുടുംബത്തിലാണ് അഹമ്മദ് കൊയ്മോൻ എന്നെല്ലാം വിളിക്കപ്പെടുന്ന അഹമ്മദ് ജനിക്കുന്നത്. അവൻ്റേത് ഒരു കൂട്ടുകുടുംബമായിരുന്നു. അവൻ്റെ അച്ഛൻ ജോലിയുടെ ഭാഗമായി വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവനോടൊപ്പം അവൻ്റെ സഹോദരിയായ ഉമ്മു എപ്പോഴുമുണ്ട്. അവർ ഇരുവരും ഒന്നിച്ചാണ് കളിക്കുന്നതും നീന്താൻ കുളത്തിൽ പോകുന്നതും ചെടി നടുന്നതും എല്ലാം. ഉമ്മു പറഞ്ഞാണ് കുഞ്ഞായിരിക്കുന്ന അഹമ്മദ് തന്റെ വീട്ടുകാർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നിലുള്ള രസകരമായ കഥകൾ കേൾക്കുന്നത്. ഭൂതങ്ങളിൽ വിശ്വാസമുള്ളവരാണ് അഹമ്മദിന്റെ ബന്ധുക്കളായ മൂത്താപ്പയും കോയസയും ഒക്കെ. ഒരിക്കൽ അഹമ്മദിന്റെ ചേട്ടനായ മൊയമദ് അലിക്കാക്ക ബോധം കെട്ടു. വീട്ടുകാർ കാരണം അന്വേഷിച്ചപ്പോൾ ഭൂതങ്ങൾ കഴിക്കാൻ വെച്ചിരുന്ന കൂൺ മൊയമദ് അലിക്കാക്ക കഴിച്ചു. അതിഷ്ടപ്പെടാത്ത 3 ഭൂതങ്ങൾ മൊയമദ് അലിക്കാക്കയുടെ ദേഹത്ത് കയറിയതായി വിശ്വസിച്ചു. അങ്ങനെ ആ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്നതിനു വേണ്ടി മൂത്താപ്പ മൊയമദ് അലിക്കാക്കയും കൂട്ടി താമി അതായത് ഒരു മന്ത്രവാദിയുടെ പക്കൽ കൊണ്ടുപോകുന്നു. എന്നാൽ ആ മന്ത്രവാദി ഈ ഭൂതങ്ങളെ ഒഴിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയക്കുന്നു. അന്ന് തൊട്ട് മൊയമദ് അലിക്കാക്കയെ വീടിന്റെ അടുത്തുള്ള നെടുമ്പുരയിൽ ചങ്ങലക്കിടുന്നു. നാളുകൾ കഴിയുന്തോറും മൊയമദ് അലിക്കാക്കയുടെ മാനസികാവസ്ഥ വളരെ മോശമായി കൊണ്ടിരുന്നു. വീട്ടുകാർ വിശ്വസിച്ചിരുന്നത് അത് ആ 3 ഭൂതങ്ങൾ ദേഹത്ത് ഉള്ളത് കൊണ്ടാണ് എന്നാണ്. അങ്ങനെയിരിക്കെ മൊയമദ് അലിക്കാക്ക മരണപ്പെടുന്നു. ആൺകുട്ടികളെയാണ് ഭൂതങ്ങൾ ആക്രമിക്കുന്നത് എന്ന് അറിയുന്ന അവർ അഹമ്മദിനെ താമിയുടെ പക്കൽ കൊണ്ടുപോകുന്നതും പാമ്പുകൾ ഭൂതങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ മൂത്താപ്പ ഒരു പാമ്പിനെ കൊല്ലുന്നതും അങ്ങനെ വയ്യാതെ തളർന്നു കിടക്കുന്നതുമായ കുറെ സംഭവങ്ങളിലൂടെയാണ് ഈ കഥ കടന്നുപോകുന്നത്. 90s മുസ്ലിം ജീവിതശൈലി അതേപടി തുറന്നു കാണിക്കുന്നുണ്ട് ദൈവത്തിന്റെ കണ്ണ് എന്ന ഈ നോവല്. ഇതിൽ ഉമ്മു എന്ന് പറയുന്ന കഥാപാത്രത്തിന് ആദ്യമായി ആർത്തവം ഉണ്ടാവുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് വിലക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടുന്നതുമായ സാഹചര്യങ്ങളും നമുക്ക് കാണാം. പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വിവേചനവും മൂത്താപ്പ എന്ന കഥാപാത്രത്തിന് അമിതമായി നൽകുന്ന ബഹുമാനവും ഭയവും അതുപോലെ തന്നെ മൂത്താപ്പ സ്വന്തം ഭാര്യയോട് ദേഷ്യപ്പെടുന്നത് എന്നാൽ തിരിച്ച് മൂത്താപ്പയോട് ദേഷ്യപ്പെടുന്നത് ഒരു പാപമായി കണക്കാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളും ഈ സാഹചര്യത്തിലും വളരെ മെയിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിൽ പോലും അവസാനം ആ അശക്തികൾക്കെതിരെ ശക്തമായി പോരാടി വിജയിക്കുന്നത് അഹമ്മദിൻ്റെ ഉമ്മയാണ്. മൊയമദ് അലിക്കാക്ക നെടുമ്പുരയിൽ ഒരു ഭ്രാന്തനെ പോലെ കഴിയുന്നതെല്ലാം കാണുമ്പോൾ കുഞ്ഞായിരിക്കുന്ന അഹമ്മദ് താൻ വളർന്നു വലുതാകുമ്പോൾ മൊയമദ് അലിക്കാക്കയുടെ അസുഖം ഭേദമാക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇതിലുണ്ട്. ഇവിടെ ഒരു മാനസിക രോഗിയോട് പെരുമാറേണ്ട രീതി അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നത് വിശ്വാസങ്ങൾക്കാണ് എന്നുള്ള ഒരവസ്ഥയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമായി തീരുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഈ നോവൽ വായിക്കുമ്പോൾ ഉടനീളം ലഭിക്കുന്നത്. അതുപോലെ വളരെ വ്യക്തമായിട്ടാണ് ഓരോ ആചാരങ്ങളെപ്പറ്റിയും ജീവിതശൈലിയെപ്പറ്റിയും ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അഹമ്മദ് ഈ കഥ നമ്മളോട് പറയുന്ന രീതിയിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. അവതരണ ശൈലി വളരെ ലളിതമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.